സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിൽ ആരൊക്കെയുണ്ട്? ഒന്ന് കൈവെക്കൂ. കൈപൊക്കാത്തവരൊന്നും പോകണ്ടേ? അതെല്ലാവരും പോക്കിയിട്ടുണ്ട്. അൽഹംദുലില്ലാ. അതെ, സ്വർഗത്തിലേക്ക് പോകണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഓക്കെ, ഏതൊരു സ്ഥലത്തേക്ക് പോകാനും ഒന്നാമതായി വഴിയറിയണം. വഴിയറിയണ്ടേ? വഴിയ സ്വർഗത്തിലേക്കുള്ള വഴിയറിയുന്നവർ നിങ്ങളുടെ കൂട്ടത്തിൽ എത്ര പേരുണ്ട്? അത് മനസ്സിലാക്കിയവർ ഒന്ന് കൈപൊക്കി. സ്വർഗത്തിലേക്കുള്ള വഴി, ആ ചിലർക്കൊക്കെ ശരിക്ക് പിന്നെ അറിയേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. ഓക്കെ, ശുക്രൻ. അപ്പൊ സ്വർഗത്തിലേക്ക് പോകണം, സ്വർഗത്തിലേക്കുള്ള വഴി അറിയണം. സ്വർഗത്തിൽ നമ്മൾ എത്താനുള്ള വഴി നമുക്ക് അല്ലാഹു നൽകിയിട്ടുള്ള ജീവിതമാകുന്ന മഹാ അനുഗ്രഹത്തിലൂടെ നടന്നു നീങ്ങുക എന്നതാണ്. ജീവിതം അവസാനിക്കുമ്പോൾ നമ്മൾ അവസാനമെത്തുന്ന ഇടമാണ് സ്വർഗത്തിൻ്റെ കവാടം എന്നുള്ളത്. മരിച്ചു ചെന്നാൽ നമുക്ക് വേണ്ടി സ്വർഗ കവാടം തുറന്നു വെക്കണം. അതിനെന്ത് വേണം? സ്വർഗത്തിന് പല തട്ടുകളുണ്ട്, ദരജകളുണ്ട്, പല തട്ടുകൾ. ഇപ്പോൾ നിങ്ങൾ ഈ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് നടത്തിയിട്ടുള്ളത് നോക്കൂ, അടിയിൽ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ ഓരോ തട്ടുകളാണ്. ഇതിൻ്റെ മുകളിൽ വേറൊരു തട്ടുണ്ട്, നമ്മുടെ വിദ്യാർത്ഥിനികൾ ഇരിക്കുന്ന തട്ടുണ്ട്. ഇങ്ങനെ സ്വർഗത്തിന് അല്ലാഹു സുബ്ഹാനഹു വതാല പല തട്ടുകളാണ് ഒരുക്കി വെച്ചിട്ടുള്ളത്. ലഹും ദറജാത്തുൻ ഇൻദ റബ്ബിഹിം എന്ന് വിശുദ്ധ ഖുർആനിൽ സ്വർഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സ്വർഗത്തിന് എത്ര തട്ടുകളുണ്ട് നിങ്ങൾ മനസ്സിലാക്കിയ എണ്ണം ഒന്ന് പറയൂ. 8, പിന്നെ 7, വേറെ ഏതെങ്കിലും ഉണ്ടോ? ഉണ്ടോ? 100 തട്ടുകളുണ്ട്. എത്ര തട്ടുകളുണ്ട്? 100 തട്ടുകൾ. അതിൽ ഏറ്റവും ഉന്നതമായ ദറജയാകുന്നു ഏത്? ജന്നത്തുൽ ഫിർദൗസ്. ജന്നത്തുൽ ഫിർദൗസിൽ എത്താനുള്ള വഴി എന്താണ്? അതും ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. ഇന്നല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി കാനത് ലഹും ജന്നത്തുൽ ഫിർദൗസി നുസുലാ. ഈമാൻ, വിശ്വാസം, ആദർശം, നിങ്ങൾ ഇതിന്റെ മുമ്പ് കേട്ടില്ലേ? അത് വേണം. പിന്നെ വേണ്ടത് കർമ്മങ്ങളാണ്, അമലുസ്വാലിഹാത്തുകളാണ് വേണ്ടത്. ഈമാനും അമലുസ്വാലിഹാത്തുകളുമുള്ള എല്ലാ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വതാല ഒരുക്കി വെച്ചിട്ടുള്ള ലോകമാണ് സ്വർഗലോകം. ആ സ്വർഗത്തിൻ്റെ ഏറ്റവും ഉന്നതമായ വിധാനമാകുന്നു ജന്നത്തുൽ ഫിർദൗസ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്, അത് തഹ്ത അർശി റഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിൻ്റെ അർശിൻ്റെ നേരെ താഴെയുള്ള ഏറ്റവും ഉന്നതമായ സ്വർഗലോകമാണ് ജന്നത്തുൽ ഫിർദൗസ്. നമുക്ക് അവിടെ തന്നെ എത്തണ്ടേ? എത്തണോ? അതിന് പ്രാർത്ഥിക്കുകയും വേണം. പിന്നെ ഈ പറഞ്ഞ പോലെ ഈമാൻ ശുദ്ധമാക്കുക, അമലുസ്സാലിഹാത്തുകൾ വർദ്ധിപ്പിക്കുക. ജീവിതം എന്നത് അല്ലാഹു സുബ്ഹാനഹു വതാല നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്. ഈ ജീവിതാനുഗ്രഹങ്ങളിൽ അല്ലാഹു എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങളെ കൊണ്ട് അവൻ നമ്മെ പൊതിഞ്ഞിട്ടുണ്ട് എന്നാണ്. അലം തറവു അന്നല്ലാഹ സഖറ ലകും മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വസ്ബഗ അലൈക്കും നിഅമഹു ളാഹിറതം വബാതിന. പ്രത്യക്ഷമായതും പരോക്ഷമായതും നമുക്കറിയാവുന്നതും അറിയാത്തവയുമായ അസംഖ്യം അനുഗ്രഹങ്ങളാൽ അല്ലാഹു നമ്മെ പൊതിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. നമുക്ക് പന്നിയോന്യം എല്ലാവരെയും കാണാൻ കഴിയില്ലേ? കണ്ണു തന്നു അല്ലാഹു. അലം നജ്അല്ലഹു, അലം നജ്അല്ലഹു ഐനൈൻ, രണ്ട് കണ്ണ് തന്നില്ലേ? ഈ കണ്ണ് ആർക്കെങ്കിലും നമ്മൾ കൊടുക്കുക?
എത്ര വില പറഞ്ഞാലും നമ്മുടെ രണ്ട് കണ്ണും കൊടുക്കുക ഇല്ല. കാരണം എന്താ? അത് അമൂല്യമാണ്. വലിസാനൻ വശഫത്തൈൻ, നിങ്ങൾക്ക് നാവ് തന്നില്ലേ, രണ്ട് ചുണ്ട് തന്നില്ലേ, എന്തിന്? ആശയവിനിമയം നടത്താൻ. സംസാര വൈഭവം അള്ളാഹു നൽകിയ ഒരു വലിയ അനുഗ്രഹമാണ്. വഹദൈനാഹു നജ്ദൈൻ, പിന്നെയോ സുവ്യക്തങ്ങളായ രണ്ട് പാതകളെ, സത്യത്തിന്റെയും അസത്യത്തിന്റെയും പാതകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ? ഇതൊക്കെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഇങ്ങനെ എണ്ണിപ്പറയാണ് ഖുർആനിൽ. അത് നമുക്ക് ക്ലിപ്തപ്പെടുത്താൻ കഴിയാത്ത അത്രയുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇത്. സംഅ് ബസ്വർ ഫുആദ്, നമ്മുടെ കാണാനുള്ള കാഴ്ച ശക്തി, കേൾക്കാനുള്ള കാത്, ചിന്തിക്കാനും ആലോചിക്കാനും കാര്യങ്ങൾ ഗ്രഹിക്കുവാനുമുള്ള നമ്മുടെ മനസ്സ്, ഹൃദയം, ആലോചനാശേഷി. ഈ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയ അള്ളാഹുവിനോട് നമ്മളെല്ലാം നന്ദിയുള്ളവരാകണ്ടേ? വേണം. അള്ളാഹു നമ്മോട് ചോദിക്കുന്ന എന്താണെന്നോ, അള്ളാഹുവിന് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കണം എന്നവൻ പറയുന്നുണ്ടോ? റിസ്ക് വേണമെന്നവൻ പറയുന്നുണ്ടോ? മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ, അവരിൽ നിന്ന് ഒരു ഉപജീവനവും ഞാൻ ചോദിക്കുന്നില്ല. നമ്മളിൽ നിന്ന് പഠിച്ചവൻ എന്തെങ്കിലും റിസ്ക് വേണമെന്ന് പറയുന്നില്ല. അള്ളാഹുവിന് ഭക്ഷണം വേണമെന്നില്ല. അങ്ങനെയുള്ള ആളല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല. പിന്നെന്തിനാണ് വേണ്ടിയാണ് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത്? അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങനെ അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ വേണ്ടിയാണ്. അള്ളാഹുവിന് നമ്മൾ സമർപ്പിക്കുന്ന ശുക്റിൽ ഇബാദത്തുകൾ പലവിധമുണ്ട്. ഒന്ന്, അതിൽ മനസ്സിന് പ്രാമുഖ്യമുള്ള ആരാധനകളുണ്ട്. മനസ്സിന് പ്രാമുഖ്യമുള്ള ആരാധനകൾ, എല്ലാ ആരാധനകളിലും മനസ്സിൻ്റെ സാന്നിധ്യം വേണം. എന്നാൽ ചില ആരാധനകൾ മനസ്സിന് പ്രാമുഖ്യമുള്ളവയാണ്. ചിലത് സമ്പത്തിന് പ്രാമുഖ്യമുള്ള ആരാധനകളുണ്ട്. മറ്റു ചിലത് നമ്മുടെ ശരീരത്തിന് പ്രാധാന്യവും പ്രാമുഖ്യവുമുള്ള ആരാധനകളുണ്ട്. ഇതിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ ജീവിതകാലത്ത് ഒരൊറ്റ തവണ മാത്രം ഒരു വിശ്വാസി, അതും സാമ്പത്തികമായും ശാരീരികമായും കഴിവുണ്ടെങ്കിൽ മാത്രം അനുഷ്ഠിക്കേണ്ട ആരാധനയുണ്ട്. അതേതാണ്? അതേതാണ്? ഹജ്ജ്. എല്ലാവർക്കും അറിയാം. പിന്നെ വർഷത്തിൽ അനുഷ്ഠിക്കേണ്ട, ചെയ്യേണ്ട ആരാധനകളുണ്ട്. അത് സമ്പത്തുമായി ബന്ധപ്പെട്ടവയുണ്ട്. അതാണെന്ത്? സക്കാത്ത്. കൊല്ലത്തിൽ ഒരിക്കൽ നമ്മുടെ സമ്പത്തിൻ്റെയൊക്കെ, നമ്മുടെ വാർഷിക വരുമാനം കണക്ക് കൂട്ടി പാവങ്ങളുടെ അവകാശം അതിൽ നിന്ന് കൊടുക്കണം. എന്നാലോ ഒരു ദിവസം 5 നേരം നിർബന്ധമായും നമ്മൾ അനുഷ്ഠിക്കേണ്ട സമയബന്ധിതമായ ഒരു ആരാധനയുണ്ട്. അതേതാണ്? നമസ്കാരം. അല്ലാഹുവിന് നമ്മൾ ശുക്ർ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദി കാണിക്കാൻ നാം കടപ്പെട്ടിരിക്കുന്നു എന്നതിനാൽ ഈ ആരാധനകൾ ഒരിക്കലും നമ്മുടെ നമസ്കാരത്തിനൊരു മുടക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നോക്കൂ, നിങ്ങൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നന്ദി കാണിച്ചു കൊണ്ടേയിരുന്നു. നിർബന്ധമായ 5 നേരത്തെ റസൂലിന്റെ നമസ്കാരത്തിന് ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല. ഫറളായ നിസ്കാരത്തിന് പുറമെ സുന്നത്തായ ഐച്ഛികമായ നമസ്കാരങ്ങൾ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും വീഴ്ച വരുത്താതെ നിർവഹിച്ചു. 5 നേരം ജമാഅത്തായി സംഘടിതമായി അവർ നമസ്കരിച്ചു. എന്തിന്? അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഈ ജീവിതത്തിന് നന്ദി കാണിക്കണ്ടേ? അതിന് 5 നേരം ഒരു ദിവസം കൃത്യമായ സമയം നിശ്ചയിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോടത് ചെയ്യാൻ പറയുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സുന്നത്തായ രാത്രി നമസ്കാരം നമസ്കരിച്ച പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുദീർഘമായി നിന്ന് നമസ്കരിച്ച അവസാനം കാലിൽ നീര് കെട്ടുന്നത് വരെ
അവിടുത്തെ നമസ്കാരത്തിന്റെ ദൈർഘ്യം കൂടുന്ന അവസ്ഥയുണ്ടായി. പ്രിയ പത്നി ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, റസൂലേ, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടിട്ടില്ലേ? എന്നിട്ടും എന്തിനാ ഇങ്ങനെ നിങ്ങൾ പ്രയാസപ്പെട്ട് നമസ്കരിക്കുന്നത്? അവർ റസൂലുള്ള പറഞ്ഞ മറുപടി എന്താണോ, അഫല ഉഹിബ്ബു അൻ അഖൂന അബ്ദൻ ശകൂറാ, ആയിഷ, ഞാൻ എൻ്റെ റബ്ബിന് അവൻ എനിക്ക് നൽകിയിട്ടുള്ള അസംഖ്യം അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന ഒരു അടിമയാകേണ്ടേ ആയിഷ എന്നാ പറഞ്ഞത്. അതുകൊണ്ട് മക്കളെ, നമുക്ക് അല്ലാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാകുന്ന ഈ ജീവിതത്തിനുള്ള ശുക്ർ അവന് നമ്മൾ ഇബാദത്ത് ചെയ്യുക എന്നതാണ്. ആ ഇബാദത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്താകുന്ന നമസ്കാരം, അതിലൊരു മുടക്കവും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. നിസ്കാരത്തിൻ്റെ പ്രത്യേകത എന്താണോ, ഇസ്ലാം കാര്യങ്ങൾ എത്രയാണെന്നാ നമ്മൾ പഠിച്ചത്? എത്രയാണ്? ഉറപ്പല്ലേ? എത്രയാണ്? 5. അപ്പൊ ഈ ഇസ്ലാം കാര്യങ്ങൾ 5 അനുഷ്ഠാന കാര്യങ്ങൾ 5 സമഞ്ജസമായി സമ്മേളിച്ചിട്ടുള്ള ഒരേ ഒരു ആരാധനയാണ് ഏത്? നമസ്കാരം. നമസ്കാരത്തിൽ ഇസ്ലാം കാര്യം 5 അതെങ്ങനെ നമുക്കൊന്ന് പരിശോധിക്കാം. നോക്കൂ, നിങ്ങൾ ഇസ്ലാം കാര്യത്തിൽ ഒന്നാമത്തെ എന്താണ്? ഒന്നാമത്തേതാണ് ഷഹാദ, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാ വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ. അത് നിസ്കാരത്തിലുണ്ട്. നമസ്കാരത്തിൻ്റെ സമാപന പ്രാർത്ഥനയിൽ നമ്മൾ അള്ളാഹുവിന് സകല അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ചൂണ്ടുവിരൽ നീട്ടി നമ്മൾ പ്രഖ്യാപിക്കുന്നുണ്ട്, നമ്മുടെ ഷഹാദത്ത് പുതുക്കുന്നുണ്ട്. എങ്ങനെ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ. രണ്ടാമത്തേതെന്താ ഇസ്ലാം കാര്യങ്ങൾ? രണ്ടാമത്തേത് അസ്സലാ അല്ലേ. നിസ്കാരത്തിൽ സ്വലാത്തുണ്ട്. സ്വലാ എന്ന് പറഞ്ഞാൽ എന്താ? പ്രാർത്ഥന. തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം വീട്ടുന്നത് വരെ നമസ്കാരത്തിൽ പ്രാർത്ഥന തന്നെയാണ്. അവ നമസ്കാരത്തിൽ രണ്ടാമത്തെ സ്വലാത്തുണ്ട്. മൂന്നാമത്തേത് എന്താ ഇസ്ലാം കാര്യത്തിൽ? സക്കാത്ത്. നിസ്കാരത്തിൽ സക്കാത്തുണ്ട്. സക്കാത്ത് പറഞ്ഞാൽ സക്കാത്ത് വരുന്നവർക്ക് കൊടുക്കല്ല. സക്കാത്ത് എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? അസ്സക്കാ അത്തസ്കിയ എന്ന് പറഞ്ഞാൽ സംസ്കരണം, ശുദ്ധീകരണം. അന്നമ വളർച്ച, മാനസികമായ ആത്മീയമായ ഉത്കർഷം, ഉയർച്ചയും വളർച്ചയും നമസ്കാരത്തിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, അപ്പൊ സക്കാത്തിന്റെ നിസ്കാരത്തിൽ പിന്നെന്താണ്? നാലാമത്തെ എന്താണ്? അസ്സിയാം, നോമ്പ്. നിസ്കാരത്തിൽ എന്തുണ്ട്? നോമ്പുണ്ട്. നോമ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രത്യേക സമയം മുതൽ പ്രത്യേക സമയം വരെ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുകയും വികാര വിചാരങ്ങൾ നിയന്ത്രിക്കുകയും ചെയ്യുന്ന, ആത്മീയമായ അനുഭൂതിയിലേക്കൊരു വ്യക്തി ലയിച്ചു ചേരുന്ന അവാജ്യമായ ഒരു ആരാധനയാണേത്? നോമ്പ്. നിസ്കാരത്തിനിടയിൽ നമ്മൾ തിന്നോ കുടിക്കോ ചെയ്യോ? വേറെ വിചാരങ്ങളിലേക്ക് പോകുമോ? അപ്പൊ നിസ്കാരത്തിൽ എന്തുണ്ട്? നോമ്പുമുണ്ട്. ഇസ്ലാം കാര്യത്തിൽ അഞ്ചാമത്തേത് എന്താണ്? ഹജ്ജ്. അപ്പൊ ഇസ്ലാം നിസ്കരിക്കുമ്പോൾ നമ്മൾ ഹജ്ജിന് പോകുന്നുണ്ടോ? ഹജ്ജിന് പോകുന്നുണ്ടോ? ഉണ്ട്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ എന്താണെന്നോ, ഹജ്ജ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചു എന്നാണ്. അതിൽ നിന്നാണ് ഹജ്ജ് ഉണ്ടാകുന്നത്. എന്തിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി ഈ ഭൂമിയിൽ സ്ഥാപിതമായ ആദ്യത്തെ ആരാധനാലയമായ കഅബയെ, ഖിബല, അതാണ് നമ്മുടെ ഖിബില, കഅബയെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള തീർത്ഥയാത്രയാകുന്നു ഹജ്ജ്. നിസ്കാരത്തിൽ നമ്മൾ നമ്മുടെ മുഖകമലം തിരിച്ചു വെക്കുന്നത് എങ്ങോട്ടാണ്? കഅബയുടെ നേരെയാണ്. ഖിബില, ഖിബിലക്ക് തിരിഞ്ഞ് നിസ്കരിക്കണം. അപ്പൊ നമസ്കാരത്തിൽ എന്തുമുണ്ട്? ഹജ്ജുമുണ്ട്. നോക്കൂ നിങ്ങൾ, എത്ര അനുഗ്രഹീതമായ ഒരു ഇബാദത്താണ് നമസ്കാരം. മാത്രവുമല്ല, നമസ്കാരത്തിന് മറ്റിതര ആരാധനകളിൽ നിന്നുള്ള മറ്റ് പ്രത്യേകത എന്താണെന്നോ, അല്ലാഹു സുബ്ഹാനഹു വതാല എല്ലാ മറ്റ് അനുഷ്ഠാന കർമ്മങ്ങളൊക്കെ അല്ലാഹു റസൂലിന് വഹി കൊടുത്തിട്ടുള്ളത് റസൂൽ ഒരിക്കൽ
ചിലപ്പോൾ യാത്രയിലായിരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ വീട്ടിലിരിക്കുമ്പോഴാണ്, നാട്ടിൽ സമാധാനത്തോടു കൂടി കഴിഞ്ഞുകൂടുമ്പോഴൊക്കെയാണ്, ഭൂമിയിൽ വെച്ചാണെന്ന് ചുരുക്കം. പക്ഷേ നമസ്കാരം എല്ലാ അമ്പിയാക്കൾക്കും നിർബന്ധമാക്കിയിട്ടുള്ള, ആ അമ്പിയാക്കളുടെ അനുയായികൾക്കും അനുചരന്മാർക്കും ഒക്കെ നിർബന്ധമാക്കിയിട്ടുള്ള ഒരു ഇബാദത്താണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ എല്ലാ അമ്പിയാക്കൾക്കും നിസ്കാരത്തിൻ്റെ കൽപ്പന അള്ളാഹു കൊടുക്കുന്നത് വളരെ പ്രാധാന്യപൂർവമായിരിക്കുമെന്നാണ്. നേർക്ക് നേരെ ഇപ്പം മൂസാ നബി അലൈഹിസ്സലാമക്കൊക്കെ ഡയറക്റ്റ് ആയിട്ടാണ് കൊടുക്കുന്ന കൽപ്പന. മൂസാ നബി അലൈഹിസ്സലാമിനെ അള്ളാഹു പ്രവാചകനായി തെരഞ്ഞെടുത്തതും നിയോഗിച്ചതും ഡയറക്റ്റ് അപ്പോയിന്റ്മെന്റാണ്. വഅനഖ്തർതുക ഫസ്തമിഉ ലിമാ യുഹാ ഇന്നനി അനല്ലാ ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഅഖിമിസ്സലാത ലിദിക്രി. മൂസേ, നിന്നെ ഞാൻ പ്രവാചകനായി തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് നേർക്ക് നേരെ പറയാണ് പഠിച്ചവൻ. അള്ളാഹു സംസാരിക്കുകയാണ്. വേറൊരു അമ്പിയാക്കൾക്കും കിട്ടാത്ത ഒരു വലിയ അനുഗ്രഹം ആർക്ക് കിട്ടി? മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് കിട്ടി. കലീമുല്ലാ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം എന്താ വഹി എന്നോ? ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ ഒരു ഇലാഹില്ല, ആരാധ്യനില്ല. അതിനാൽ എന്നെ മാത്രം നീ ആരാധിക്കണം. വഖിമിസ്സലാത ലിദിക്രി, എന്നെ ഓർക്കാൻ നമസ്കാരം നിലനിർത്തണം മൂസാ എന്ന് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് കൽപ്പിച്ചു. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മളിപ്പോൾ അനുഷ്ഠിക്കുന്ന നമസ്കാരം നിർബന്ധമാക്കാൻ റസൂലിനെ എവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയി? അള്ളാഹു എങ്ങോട്ട്? ആകാശലോകങ്ങളിലേക്ക്. മിഅ്റാജ് വേളയിൽ, പ്രവാചകന്റെ ആകാശാരോഹണ വേളയിൽ, അവിടെ വെച്ചാണ് നമസ്കാരമാകുന്ന ഈ ആരാധനാകർമ്മം നിർബന്ധമാക്കിയിട്ടുള്ളത്. നോക്കൂ, ഇങ്ങനെയുള്ള ഈ ആരാധനാകർമ്മത്തിന് ഒരു ഒഴി കഴിവും നമുക്കില്ല. പ്രായപൂർത്തി എത്തിയിട്ടുള്ള എല്ലാ ആളുകളും, സ്ത്രീകളും പുരുഷന്മാരും നമസ്കരിച്ചു കൊള്ളണം. മറ്റേ ഇബാദത്തുകൾക്കൊക്കെ ഒരുപാട് ഒഴികഴിവ് നമുക്ക് നൽകിയിട്ടുണ്ട്. രോഗിയാണെങ്കിൽ സുഖമായിട്ട് നിസ്കരിച്ച് പിന്നെ നോമ്പ് പറ്റിയാൽ മതി. അങ്ങനെ പലതും പലതുമുണ്ട്. പക്ഷേ നമസ്കാരത്തിനില്ല. ഏതുവരെ എന്നോ? വഅബ്ദു റബ്ബക ഹത്താ യാതിയക യഖീൻ. ഉറപ്പായും നമുക്ക് സംഭവിക്കുന്ന മരണം നമ്മെ പിടികൂടുന്നവരെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്ത് അവന് ശുക്ർ ചെയ്ത് ഈ നമസ്കാരം നിർവഹിച്ചു കൊണ്ടേയിരിക്കണം. നിന്നസ്കരിക്കാൻ കഴിയില്ലെങ്കിൽ ഇരുന്ന് നമസ്കരിക്കുക. ഇരുന്നസ്കരിക്കാൻ കഴിയുന്നെങ്കിൽ കിടന്ന് നമസ്കരിച്ചോളൂ. വെള്ളം ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലുള്ള രോഗമാണെങ്കിൽ ഒതു ചെയ്യണോ? ഒതു ചെയ്യണോ? വെള്ളം ഉപയോഗിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ വെള്ളമില്ല, ഒതു ചെയ്യണോ? എന്ത് ചെയ്താൽ മതി? തയമ്മം ചെയ്താൽ മതി. നിങ്ങൾക്ക് എല്ലാവർക്കും തയമ്മം ചെയ്യാൻ അറിയോ? എല്ലാവർക്കും അറിയോ? നമുക്കൊരു തയമ്മം ചെയ്ത് നോക്കാതാ. ഒതുവില്ല, അല്ലെങ്കിൽ സോറി, വെള്ളമില്ല, അല്ലെങ്കിൽ വെള്ളമുണ്ട്, ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഞാൻ ഇങ്ങനെ കിടക്കുകയാണ്, രോഗശയ്യയിൽ കിടക്കുകയാണ്. നിസ്കാരം ഒഴിവാക്കാൻ പറ്റുമോ? കൈയും കാലും ഒന്നും അനക്കാൻ കഴിയില്ല. കൈ ഇങ്ങനെ പതുക്കെ അനക്കാന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ നമസ്കാരം ഒഴിവാക്കാൻ അള്ളാഹു സുബ്ഹാന വ തആല പറഞ്ഞിട്ടില്ല. റസൂൽ അതിന് ഒരു ഒഴികഴിവും തന്നിട്ടില്ല. ബിസ്മില്ലാ, ശുദ്ധമായ ഒരു പ്രതലത്തിൽ നമ്മൾ രണ്ട് കൈയും അടിക്കുക. അടിച്ചോ എല്ലാവരും? നിങ്ങളെ കാലും അടിച്ചാലും. അതിനുശേഷം ആ കൈ നിങ്ങളുടെ മുഖത്ത് ഒറ്റത്തവണ തടവുക. ഇനി അടിക്കൊന്നും വേണ്ട. ഇടത്തെ കൈപ്പത്തി കൊണ്ട് വലതേ കൈപ്പത്തിയുടെ മുകളിൽ തടവുക. വലത്തെ കൈപ്പത്തി കൊണ്ട് ഇടത്തെ കൈപ്പത്തിയുടെ മുകളിൽ തടവുക. ഖലാസ്. നമുക്കിപ്പോൾ എന്തുണ്ടായ ഓതുണ്ട്, നിസ്കരിക്കാം. ഇത്ര സിമ്പിളാണ്. ഇതൊഴിവാക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് എമ്പാടും വെള്ളമുണ്ട്. നന്നായി നമ്മൾ ഒതു ചെയ്ത് തന്നെ നമസ്കരിക്കണം. നമുക്ക് ഓടാനും ചാടാനും നടക്കാനും ഇരിക്കാനും പിടിക്കാനും കിടക്കാനും ഒക്കെ നമ്മുടെ ശരീരത്തിന് നല്ല ആരോഗ്യമുണ്ട്. നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും നമ്മൾ തയ്യാറാകരുത്. കാരണം എന്താ? അതിൽ ഒരു ഒഴികഴിവുമില്ലെന്ന് മാത്രമല്ല, നമ്മൾ നമസ്കരിക്കുന്നവരാണെങ്കിൽ മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നേരത്തെ നമുക്ക് പോകാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞൊരു ലോകമുണ്ടല്ലോ. ഏത് ലോകമാണത്?
സ്വർഗലോകം. ആ സ്വർഗലോകത്തേക്ക് നമ്മൾ എത്തുക. വല്ലദീനഹും അലാ സ്വലവാതിഹിം യുഹാഫിളൂൻ ഉലൈകഹുമുൽ വാരിസൂൻ അല്ലദീന യരിസൂനൽ ഫിർദൗസഹും ഫീഹാ ഖാലിദൂൻ. സത്യവിശ്വാസികളായ നമ്മുടെ സവിശേഷമായ ഗുണങ്ങൾ അല്ലാഹു സൂറാൽ മുഅ്മിനൂനിൽ എണ്ണി 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 പറഞ്ഞ കൂട്ടത്തിൽ പറയുകയാണ്. അവർ അവരുടെ നമസ്കാരത്തിൽ കൃത്യമായി സൂക്ഷ്മത പാലിച്ചത് അനുഷ്ഠിക്കുന്നവരാണവർ. അവരാകുന്നു അനന്തരാവകാശികൾ എന്നാണ്. ഉലായിക്കഹുമുൽ വാരിസൂൻ, എന്തിന്? അല്ലദീന യരിസൂൻ അൽ ഫിർദൗസ്, ഫിർദൗസിനെ അനന്തരം എടുക്കാൻ പോകണം നമുക്ക്. ഹും ഫീഹാ ഖാലിദൂൻ, അവർ അതിൽ കലാകാലം കഴിഞ്ഞു കൂടുന്നവരാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അവൻ്റെ സച്ചരിതരായ സദ്വൃത്തരായ സത്യവിശ്വാസികൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ള അനശ്വര സുഖാനന്ദത്തിൻ്റെ പരിശുദ്ധഗേഹമായ സ്വർഗലോകത്തിലെ ഉന്നതമായ പദവി ജന്നത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കുവാനും കലാകാലം കഴിഞ്ഞുകൂടുവാനുമുള്ള മഹത്തായ അനുഗ്രഹം റഹ്മാനായ റബ്ബ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. എന്നെ കേട്ട നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയംഗമമായ കൃതജ്ഞത രേഖപ്പെടുത്തി അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.